നമസ്കാരം മീഡിയ മലയാളം ന്യൂസിലേക്ക് സ്വാഗതം പരിശോധിക്കാം കഴിഞ്ഞ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ സംസ്ഥാനത്ത് ഇന്ന് 12095 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചു കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 119659 സാമ്പിളുകളാണ് പരിശോധിച്ചത് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10.11 ആണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ 146 മരണങ്ങൾ കോവിഡ് 19 മൂലമാണെന്ന് സ്ഥിരീകരിച്ചു ഇതോടെ ആകെ മരണം 13505 ആയി അഫ്ഗാനിസ്ഥാൻ ജയിലിൽ കഴിയുന്ന നിമിഷ ഫാത്തിമയെയും മകനെയും ഇന്ത്യയിൽ തിരിച്ചെത്തിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി നിമിഷ ഫാത്തിമയുടെ മാതാവ് ബിന്ദുവാണ് ഹർജിയുമായി കേരള ഹൈക്കോടതിയെ സമീപിച്ചത് ഹേബിയസ് കോർപ്പസ് ഹർജിയാണ് ബിന്ദു മകൾക്കായി കോടതിയിൽ നൽകിയത് സംസ്ഥാനത്തെ കോവിഡ് മരണക്കണക്കിൽ അട്ടിമറിയുണ്ടായതായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ICMIR WHO മാനദണ്ഡങ്ങൾ സംസ്ഥാനം അട്ടിമറിച്ചുവെന്നും മരണം കുറച്ചു കാണിക്കാൻ ഗൂഢാലോചന നടന്നുവെന്നും സതീശൻ ആരോപിച്ചു ഒട്ടേറെ കോവിഡ് മരണങ്ങൾ പട്ടികയിൽ നിന്നും പുറത്തായി ഇത് പുറത്തു വരുമോ എന്ന ആശങ്കയാണ് ആരോഗ്യമന്ത്രിക്കെന്നും പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു എന്നാൽ വി ഡി സതീശന്റെ പ്രസ്താവന തെറ്റാണെന്നും ചികിത്സിക്കുന്ന ഡോക്ടർമാർ തന്നെയാണ് കോവിഡ് മരണം നിശ്ചയിക്കുന്നതെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു പശ്ചിമ ബംഗാൾ നിയമസഭയിൽ നാടകീയ രംഗങ്ങൾ വീണ്ടും അധികാരത്തിലേറിയ മമതാ ബാനർജി സർക്കാരിന്റെ ആദ്യ ബഡ്ജറ്റ് സമ്മേളനത്തിനായി നിയമസഭ ചേർന്നപ്പോഴാണ് അപ്രതീക്ഷിത രംഗങ്ങൾ അരങ്ങേറിയത് ഗവർണർ ജഗദീപ് ധൻഖർ നയപ്രഖ്യാപന പ്രസംഗം നടത്തുന്നതിനിടെ പ്രതിപക്ഷമായ BJP മുദ്രാവാക്യം മുഴക്കി ഗവർണറുടെ പ്രസംഗം തടഞ്ഞു ജമ്മു കാശ്മീരിലെ പുൽവാമയിലുണ്ടായ ഏറ്റുമുട്ടലിൽ 3 ഭീകരരെ സുരക്ഷാസേന വധിച്ചു പുൽവാമയിലെ ഹൻജിൻ രാജ്പോറയിലാണ് ഏറ്റുമുട്ടലുണ്ടായത് ഒരു ജവാൻ വീരമൃത്യു വരിച്ചു രഹസ്യ വിവരത്തെ തുടർന്ന് തിരച്ചിൽ നടത്തുകയായിരുന്ന സുരക്ഷാ സേനയ്ക്ക് നേരെ ഭീകരർ വെടിയുറുത്തുകയായിരുന്നു അതേസമയം ജമ്മുവിലെ അർണിയ സെക്ടറിലെ രാജ്യാന്തര അതിർത്തിക്കടുത്ത് ഡ്രോൺ കണ്ടെത്തി പാകിസ്ഥാനിൽ നിന്ന് അതിർത്തി കടന്ന് ഇന്ത്യൻ പ്രദേശത്ത് കടക്കാൻ ശ്രമിച്ച ഡ്രോണിനെ BSF ജവാന്മാർ വെടിവെച്ച് തുരത്തി കടബാധ്യതയെ തുടർന്ന് സംസ്ഥാനത്ത് വീണ്ടും ആത്മഹത്യ തിരുവനന്തപുരം മുറിഞ്ഞപാലം സ്വദേശി 54-കാരനായ നിർമ്മൽ ചന്ദ്രനാണ് ആത്മഹത്യ ചെയ്തത് ലൈറ്റ് ആൻഡ് സൗണ്ട് കടയുടമയായിരുന്നു ലൈറ്റ് ആൻഡ് സൗണ്ടിൽ നിന്നും കോഴിക്കട നടത്തിപ്പിലേക്ക് തിരിഞ്ഞിരുന്നു വായ്പയെടുത്തായിരുന്നു ഈ ബിസിനസ് ആരംഭിച്ചത് വാഹനം ഓടിക്കുന്നതിനിടെ ബ്ലൂടൂത്ത് ഹാൻഡ് ഫ്രീ ഡിവൈസുകൾ ഉപയോഗിച്ച് സംസാരിക്കുന്നത് കുറ്റകരമെന്ന് സംസ്ഥാന പോലീസ് മേധാവി അനിൽ ഖാൻ വാർത്താ സമ്മേളനത്തിലാണ് DGP ഇക്കാര്യത്തിൽ വ്യക്തത നൽകിയത് 3500 കോടിയുടെ വ്യവസായ പദ്ധതി നടപ്പാക്കാൻ കിറ്റെക്സ് ഗ്രൂപ്പിനെ സ്വാഗതം ചെയ്ത് തമിഴ്നാട് സർക്കാർ നിക്ഷേപത്തിന് 40% സബ്സിഡി 10 വർഷത്തെ തൊഴിലാളികളുടെ ശമ്പളത്തിന്റെ 20% സർക്കാർ നൽകും തുടങ്ങി നിരവധി വാഗ്ദാനങ്ങളാണ് തമിഴ്നാട് വാഗ്ദാനം ചെയ്തിട്ടുള്ളത് തമിഴ്നാട്ടിൽ പദ്ധതി നടപ്പാക്കുന്ന കാര്യം ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്ന് കിറ്റെക്സ് ചെയർമാൻ സാബു MJacob പറഞ്ഞു പാചകവാതക വിലവർധനയിൽ പ്രതിഷേധിച്ച് കൊച്ചിയിൽ സിലിണ്ടർ കായലിലെറിഞ്ഞ് പ്രതിഷേധിച്ചു കേരള കോൺഗ്രസ് എമ്മിന്റെ നേതൃത്വത്തിലാണ് വ്യത്യസ്തമായ സമരം സംഘടിപ്പിച്ചത് ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിലെ പ്രതിഷേധ യോഗത്തിന് പിന്നാലെ നേരെ കായൽ തീരത്തെത്തി സിലിണ്ടറുകൾ രണ്ടും കായലിലേക്ക് വലിച്ചെറിഞ്ഞു കോവിഡ് വാക്സിൻ ലഭ്യതക്കുറവിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച് രാഹുൽ ഗാന്ധിക്കെതിരെ ആരോഗ്യമന്ത്രി ഹർഷവർദ്ധൻ വാക്സിൻ വിതരണം സംബന്ധിച്ച് നൽകിയ വിശദീകരണം കാണാതെ രാഹുൽ ഗാന്ധി നടത്തുന്ന വിമർശനങ്ങൾ അഹങ്കാരമാണെന്ന് അദ്ദേഹം ആരോപിച്ചു പശ്ചിമ ബംഗാളിൽ വ്യാപകമായി വ്യാജ കോവിഡ് വാക്സിൻ വിതരണം ചെയ്ത സംഭവത്തിലെ സൂത്രധാരന്റെ അടുത്ത അനുയായി പിടിയിൽ കൊൽക്കത്ത സ്വദേശിയായ ദേവഞ്ജൻ ദേവ് എന്നയാളുടെ അടുത്ത അനുയായി അരബിന്ദ വൈദ്യയാണ് അറസ്റ്റിലായത് പശ്ചിമ ബംഗാൾ ഗവർണർ ജഗദീപ് ധൻഖറിനൊപ്പമുള്ള അരബിന്ദ വൈദ്യയുടെ ചിത്രം തൃണമൂൽ കോൺഗ്രസ് പുറത്തുവിട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് അരബിന്ദ വൈദ്യ അറസ്റ്റിലായത് രാജ്യത്ത് 24 മണിക്കൂറിനിടെ 46617 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു 853 പേരാണ് ഒരു ദിവസത്തിനിടെ മരിച്ചത് ഇതോടെ ഇന്ത്യയിലെ ആകെ കോവിഡ് മരണം 400312 ഉയർന്നു 59384 പേർ 24 മണിക്കൂറിനിടെ രോഗമുക്തി നേടിയതായും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു കർണാടക മുഖ്യമന്ത്രി BS യെദ്യൂരപ്പയുടെ മകനും സംസ്ഥാന BJP വൈസ് പ്രസിഡന്റുമായ BS വിജയേന്ദ്രയുടെ പരാതിയിൽ സാമൂഹിക ക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീ ബി രാമലാലുവിന്റെ അടുത്ത അനുയായിയെ പോലീസ് അറസ്റ്റ് ചെയ്തു തന്റെ പേര് ഉപയോഗിച്ച് സർക്കാർ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടുന്നുവെന്നാണ് അറസ്റ്റിലായ രാജണ്ണയ്ക്കെതിരെ വിജയേന്ദ്ര നൽകിയ പരാതി വർക്കലയിൽ വിദേശ വനിതകളെ ആക്രമിച്ച സംഭവത്തിൽ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു പോലീസ് അറസ്റ്റ് ചെയ്തത് ഇടവ സ്വദേശി മഹേഷിനെയാണ് കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രിയായിരുന്നു ഇയാൾ തിരുവമ്പാടി ബീച്ചിൽ സായാഹ്ന സവാരിക്കിറങ്ങിയ UK ഫ്രാൻസ് സ്വദേശികളായ വിദേശ വനിതകളെ ആക്രമിച്ചത് പ്രതി യുവതികളോട് അസഭ്യം പറയുകയും ശരീരത്തിൽ തട്ടി ഭീഷണിപ്പെടുത്തുകയും ചെയ്തു
വിദേശ വനിതകൾ കഴിഞ്ഞ 8 മാസമായി ഇവിടെയാണ് താമസം. രാജവംബാലയുടെ കടിയേറ്റ് മൃഗശാലയിൽ ജീവനക്കാരൻ മരിച്ച സംഭവത്തിൽ സൂ വകുപ്പ് ഡയറക്ടറോട് റിപ്പോർട്ട് തേടിയതായി മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി മാധ്യമങ്ങളോട് പറഞ്ഞു. റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. മദ്രാസ് ഐഐടിക്കുള്ളിൽ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയ മൃതദേഹം മലയാളി പ്രൊജക്ട് കോർഡിനേറ്ററും ഗസ്റ്റ് അധ്യാപകനുമായ എറണാകുളം സ്വദേശി ഉണ്ണികൃഷ്ണൻ നായരുടേതാണെന്ന് തിരിച്ചറിഞ്ഞു. വേളച്ചേരിയിൽ ഉണ്ണികൃഷ്ണൻ നായർ താമസിച്ച സ്ഥലത്തു നിന്നുമാണ് ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയത്. കാനഡയിൽ കൊടും ചൂടിനും ഉഷ്ണതരംഗത്തിനുമൊപ്പം ദുരിതം വിതച്ച് കാട്ടുതീ വ്യാപനവും. കഴിഞ്ഞ ദിവസം മാത്രം ബ്രിട്ടീഷ് കൊളംബിയ പ്രവിശ്യയിൽ 62 ഇടത്താണ് കാട്ടുതീ റിപ്പോർട്ട് ചെയ്തത്. തീ വ്യാപിക്കുന്നത് കണക്കിലെടുത്ത് പടിഞ്ഞാറൻ കാനഡയിൽ നിന്ന് 1000ലധികം പേരെ ഒഴിപ്പിച്ചു. കേന്ദ്രമന്ത്രിസഭാ വികസനം ഉടൻ. രണ്ടാം മോദി സർക്കാർ അധികാരമേറ്റ ശേഷമുള്ള ആദ്യ പുനർസംഘടനയിൽ 25 പുതിയ മന്ത്രിമാർ ഇടം പിടിച്ചേക്കുമെന്നാണ് റിപ്പോർട്ട്. അടുത്ത വർഷം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് കൂടുതൽ പേർക്ക് മന്ത്രിസഭയിൽ ഇടം കിട്ടും. 53 അംഗ മന്ത്രിസഭയാണ് നിലവിൽ. പ്രകടനം തൃപ്തികരമല്ലാത്ത ചില മന്ത്രിമാരെ ഒഴിവാക്കാനും സാധ്യതയുണ്ട്. ഇതോടെ ഇന്നത്തെ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.